മലയാളത്തിന്റെ മുഖശ്രീയാണെന്ന് തന്നെ പറയാം ചലച്ചിത്ര നടി ശ്രീവിദ്യ. നിരവധി വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ ഇടം നേടിയ നടി ശ്രീവിദ്യ തന്റെ വശ്യമായ ഗ്രാമീണ സൗന്ദര്യത്താൽ ഒട്ടനവധി ആരാധകരെയും നേടിയിട്ടുണ്ട്. തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത് ഏറെ സജീവമായിരുന്ന ശ്രീവിദ്യയുടെ മരണം 2006 ഒക്ടോബർ 19 തന്റെ 53 വയസ്സിലായിരുന്നു. ശ്രീവിദ്യ ഓർമ്മയായിട്ട് ഇന്നേക്ക് 15 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. നട്ടെല്ലിന് അർബുദം ബാധിച്ച് 3 വർഷത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമായിരുന്നു ഇവരുടെ മരണം. ആർ കൃഷ്ണമൂർത്തിയുടെയും സംഗീതജ്ഞയായ എം എൽ വസന്തകുമാരിയുടെയും മകളായ ശ്രീവിദ്യയുടെ ജനനം മദ്രാസിലായിരുന്നു. തമിഴ് ഹാസ്യതാരമായിരുന്ന അച്ഛൻ പേശികൾക്ക് അസുഖം ബാധിച്ച് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ചുമതല അമ്മ ഏറ്റെടുത്തു. അമ്മയ്ക്ക് താങ്ങായി ശ്രീവിദ്യ അഭിനയ രംഗത്തേക്ക് എത്തി. 13 വയസ്സിൽ തിരുവുൾ ചൊൽവർ എന്ന ശിവാജി ഗണേശൻ അഭിനയിച്ച തമിഴ് ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. 1969 എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പി കവലയിലൂടെ സത്യന്റെ നായികയായാണ് മലയാള സിനിമയിലേക്ക് ശ്രീവിദ്യ എത്തിയത്. പിന്നീട് ശ്രീവിദ്യ നിരവധി സിനിമകളുടെ ഭാഗമായി. കുമാരസംഭവം, ചെണ്ട, അരക്കള്ളൻ മുക്കാൽ കള്ളൻ, അയലത്തെ സുന്ദരി, രാജഹംസം, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപൂച്ച, ജീവിതം ഒരു ഗാനം, രചന തുടങ്ങി ഒട്ടനവധി സിനിമകൾ ചെയ്തു. നടൻ മധുവിനോടൊപ്പമാണ് കൂടുതലും അഭിനയിച്ചത്. അങ്ങനെ മധു ശ്രീവിദ്യ ജോഡി അക്കാലത്ത് ഏറെ സ്വീകാര്യതയും നേടി. മലയാളത്തിന് പുറത്ത് രജനീകാന്തിനും കമൽഹാസനും ഒപ്പവും അഭിനയിച്ചു. കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ശ്രീവിദ്യ അഭിനയിക്കുകയുണ്ടായി. കർണാടക സംഗീതം അഭ്യസിച്ചിട്ടുള്ള ശ്രീവിദ്യ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 40 വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ 800 സിനിമകളിൽ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാട് ശ്രീവിദ്യയ്ക്ക് പെറ്റമ്മയായിരുന്നു എങ്കിൽ കേരളം എല്ലാ അർത്ഥത്തിലും അവർക്ക് പോറ്റമ്മയായിരുന്നു എന്ന് തന്നെ പറയാം. കൂടുതൽ സിനിമകൾ ചെയ്തത് മലയാളത്തിൽ തന്നെയായിരുന്നു. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് 3 തവണ ശ്രീവിദ്യയെ തേടിയെത്തിയിട്ടുമുണ്ടായിരുന്നു. സിനിമയിൽ വന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ശ്രീവിദ്യയ്ക്ക് ഒരു വിവാഹാലോചന വരികയുണ്ടായി. അമേരിക്കയിൽ ശാസ്ത്രജ്ഞനായിരുന്ന ഒരു യുവാവായിരുന്നു ശ്രീവിദ്യയ്ക്ക് വിവാഹമാലോചിച്ചു വന്നിരുന്നത്. എന്നാൽ അമ്മ അതിനെ എതിർത്തു. കുടുംബത്തിലെ കടബാധ്യതകൾ തന്നെയായിരുന്നു മുഖ്യ കാരണം. പിന്നീട് നടൻ കമൽഹാസനുമായി ശ്രീവിദ്യ പ്രണയത്തിലായി. വിവാഹം വരെ നിശ്ചയിച്ചുറപ്പിച്ചു എങ്കിലും ഇരുവർക്കുമിടയിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കമൽ ബന്ധമൊഴിഞ്ഞ് നടി വാണി ഗണപതിയെ വിവാഹം കഴിക്കുകയായിരുന്നു. തീക്കനൽ എന്ന സിനിമയിൽ സെറ്റിൽ വെച്ച് ജോർജ് തോമസ് എന്ന നിർമ്മാതാവിനെ ശ്രീവിദ്യ പരിചയപ്പെടുകയുണ്ടായി. ജോർജുമായുള്ള ശ്രീവിദ്യയുടെ സൗഹൃദം വിവാഹത്തിലെത്തി. 1978 ഇവരുടെ വിവാഹം. പക്ഷേ ജോർജുമായുള്ള ദാമ്പത്യവും ശ്രീവിദ്യയെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടു ചെന്നെത്തിച്ചത് എന്ന് വേണം പറയാൻ. ശ്രീവിദ്യയെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നേറ്റ് പലരിൽ നിന്നായി ജോർജ് വലിയ തുകകൾ തന്നെ വാങ്ങിച്ചു. ശ്രീവിദ്യ ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഗർഭഛിദ്രം ചെയ്യിപ്പിച്ചു. ഒടുവിൽ 1980 ഇരുവരും വിവാഹമോചിതരുമായി. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും മറ്റുമുള്ള കേസ് ഒടുവിൽ സുപ്രീംകോടതി വരെ എത്തിയാണ് തീർപ്പായത്. സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എങ്കിലും ഒടുവിൽ ശ്രീവിദ്യ തിരുവനന്തപുരത്തേക്ക് താമസം മാറി മലയാളത്തിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒട്ടുമിക്ക ശ്രദ്ധേയ സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീവിദ്യ. കലാഭവൻ മണി നായകനായി എത്തിയ മത്സരം എന്ന സിനിമയാണ് ശ്രീവിദ്യ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. ബിഗ് സ്ക്രീനിൽ നിന്നും മാറി മിനി സ്ക്രീനിലും ശ്രീവിദ്യ സജീവമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. വസുന്ധര മെഡിക്കൽസ്, ഓമനത്തിങ്കൾ പക്ഷി, അവിചാരിതം, അമ്മത്തമ്പുരാട്ടി തുടങ്ങി നിരവധി പരമ്പരകളിലൂടെ ശ്രീവിദ്യ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു. നട്ടെല്ലിന് അർബുദം ബാധിച്ചതോടെയാണ് സിനിമ സീരിയൽ രംഗത്ത് നിന്ന് ശ്രീവിദ്യ വിട്ടുനിന്നത്. നടനും രാഷ്ട്രീയ നേതാവുമായ കെ ബി ഗണേഷ് കുമാറായിരുന്നു ശ്രീവിദ്യയുടെ അവസാന കാലത്തെ രോഗാവസ്ഥയിൽ താങ്ങും തണലുമായി എല്ലായ്പ്പോഴും ഒപ്പമുണ്ടായിരുന്നത് എന്നതാണ് വാസ്തവം. 3 വർഷത്തോളം അർബുദത്തിന് ശ്രീവിദ്യ ചികിത്സ നടത്തി. 2006 ഒക്ടോബർ 17 ശ്രീവിദ്യയെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2006 ഒക്ടോബർ 19 രാത്രി 7:55 മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേത്രി ഓർമ്മയായി. BJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശ്രീവിദ്യയുടെ ഭൗതിക ശരീരത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും നിരവധി ആരാധക വൃന്ദവും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സംസ്ഥാന സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ് ആ കലാകാരിക്ക് യാത്രാമൊഴി നൽകിയിരുന്നത്. മരണശേഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ചിത്രം വിദ്യാമ്മയുടേത് തന്നെയായിരിക്കും. പുതുതലമുറ സിനിമകളുടെ നായകന്റെയോ നായികയുടെയോ അക്കാലത്തിൽ ഏർപ്പെട്ടുപോയ അമ്മയുടെ ചിത്രമൊക്കെ കൂടുതലായും വിദ്യാമ്മയുടെ ചിത്രം ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. 2008 പുറത്തിറങ്ങിയ രഞ്ജിത്തിന്റെ തിരക്കഥ എന്ന സിനിമയ്ക്ക് പ്രചോദകമായതും ശ്രീവിദ്യയുടെ ജീവിതം തന്നെയാണ്. രോഗബാധിതയായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ശ്രീവിദ്യയെ കാണാൻ കമൽഹാസൻ എത്തിയത് വലിയ ഒരു വാർത്ത തന്നെയായിരുന്നു.
തിരക്കഥ എന്ന സിനിമയുടെ തുടക്കം ഈ സംഭവത്തിൽ നിന്നായിരുന്നു. നടി പ്രിയാമണിയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത്. മലയാള സിനിമയുടെ ശ്രീത്വം തുളുമ്പുന്ന മുഖവും കുസൃതി നിറഞ്ഞ നോട്ടവും നിഷ്കളങ്കമായ ചിരിയുമായിരുന്ന ശ്രീവിദ്യക്ക് തന്റെ പ്രണയത്തിലും വിവാഹത്തിലും ഉണ്ടായിട്ടുള്ള കയ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങൾക്കും പ്രതികരിക്കാം. അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.